ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് സ്റ്റീലിന്റെ റോഡാണ് ഇത് വരുന്നത്. പൈപ്പ് ഈ ടോപ്പ് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രധാന ഡിവൈസ്. നമ്മള് ഇതും നമ്മൾ ഈ സ്റ്റീലിന്റെ റോഡിൽ കണക്കിയെന്താണ് ഇതിന്റെ തള്ളി പോയിന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ലോക്കായി ഇളക്കിയിട്ട് നമുക്ക് എന്റെ പൊന്നെ നമുക്ക് ചളിവെള്ളം നമ്മളെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത ചളിവെള്ളം മൊത്തം ഇങ്ങനെ ഒഴുകി ഒഴുകി പോലെ ഏകദേശം നമ്മുടെ ടാങ്ക് ഒരു 90% ക്ലീൻ ആയിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ഈ ബാലൻസ് വെക്കും. ഈ താഴ്ഭാഗത്ത് ക്ലീൻ ആയല്ലേ. അപ്പൊ നമ്മളത് ടാങ്ക് നോക്കിക്കോ എങ്ങനെയുണ്ടായി ഫസ്റ്റത്തെ ഒരു കോല അത്ര ചളിയും കാര്യങ്ങളല്ലേ. എല്ലാവർക്കും നമസ്കാരം. ട്രാൻസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മലയാളികളല്ല മലയാളികളുടെ ലോകത്തിലെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ ഉള്ളിലെ ചളി. അതായത് വെള്ളം നമ്മുടെ വെള്ളം കുടിവെള്ളമായാലും അല്ലെങ്കിൽ വീട്ടിൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന വെള്ളമാണെങ്കിലും ഒരു ടാങ്ക് ഏകദേശം കുറച്ച് മാസം കൂടുതൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും രോഗം നമ്മുടെ എങ്ങനെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് രോഗം പിടിക്കുന്നുണ്ടാവും വയറിളക്കം അങ്ങനെ ബുദ്ധിമുട്ട് പനി. അപ്പോൾ അതൊക്കെ കാരണം പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പോൾ സാധാരണ ആൾക്കാർ സത്യം വെച്ചാൽ ആരും ക്ലീൻ ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ പോലും ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ഇതിനിടയ്ക്ക് ഞാൻ നാട്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിപ്പാണ് നമ്മളൊരു സുഹൃത്ത് നമുക്കൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തത്. ആ ഒരു പ്രൊഡക്റ്റാണ് ഇത്, ഹാൻഡ് വാഷ് വാട്ടർ ടാങ്ക് ക്ലീനർ. അപ്പോൾ ഇത് ശരിക്കും വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണട്ടെ. കാരണം വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക രോഗം ഈ നിങ്ങളുടെ വാട്ടർ ബോൺ ഡിസീസസ് പറയും ഒരുപാടുണ്ട്. സത്യം വെച്ചാൽ ഡയേറിയ തുടങ്ങി ഒരുപാട് മലേറിയ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടാങ്ക് വളരെ എളുപ്പത്തിൽ വെറും 999 രൂപ 2000 രൂപയ്ക്ക് ഉള്ളിലുള്ള രണ്ട് മൂന്ന് പ്രൊഡക്ട്സ് ഫോർ എക്സാമ്പിൾ 500 ലിറ്ററിൻ്റെ 1000 ലിറ്റർ 2000 ലിറ്റർ ടാങ്കിലുള്ള ആൾക്കാരുണ്ട്. പല വീട്ടിൽ പല പർപ്പസാണ്. അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുക ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി വെച്ചാൽ 500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ട് നോക്കിയാൽ ഈ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചളി നോക്കിയാൽ. ജസ്റ്റ് നമുക്ക് ഞാൻ ജസ്റ്റ് ക്യാമറ ഉള്ളിലേക്ക് അടുത്ത് കാണിച്ചിടാം. ഈ കാണുന്ന മൊത്തം മണ്ണും പൊടിയും ചളിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ കൂടിയുണ്ട്. ബാക്കി ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ബ്രോന്റെ പേരെന്താണ്? സിബു ചേട്ടാ, നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയല്ലേ ദിവസം കാണിച്ചാൽ പറ്റുവാ? നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയോ സംഭവം കാണുന്നുണ്ട്. കുറെ പൈപ്പ് ഒക്കെ പൈപ്പ് ഇത് നമ്മുടെ സ്റ്റീലിന്റെ റോഡാണ്. ഇത് നമ്മുടെ റോഡ് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. അത് ഉള്ളിൽ എത്താൻ വേണ്ടിട്ടല്ലേ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് കയ്യത്തുന്ന ഭാഗം ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ്. സാധാ നമ്മുടെ ബാത്റൂം ക്ലീനൊക്കെ ബ്രഷ്. നമുക്ക് ടോപ്പ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡ്ജും കോർണറും ക്ലീൻ ചെയ്യാനാണ് ഈ കുറച്ച് ഉറപ്പ് കൂടിയ ബ്രഷ് അല്ലേ. അത് നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ കണക്ട് എല്ലാ ബ്രഷ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ബ്രഷും ഈ ബ്രഷ് മാത്രം നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ബ്രഷ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് സൈഡിൽ ഭാഗങ്ങൾ സൈഡ് വാളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. സിമ്പിളാ ചെയ്യാൻ പറ്റും അല്ലേ. എഡ്ജും കോർണറും നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം സംഭവം ഇതൊരു മൈക്രോ ഫൈബറിന്റെ മോപ്പാണ്. നല്ല സ്പോഞ്ച് ടൈപ്പ് അല്ലേ. ആദ്യത്തെ വട്ടം മാത്രം ഇതിന്റെ ഉപയോഗം വരുന്നുള്ളൂ. ഇത് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെള്ളം 3 mm 4 mm വെള്ളം ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് വെള്ളം ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്യാൻ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോ ഫൈബറിന്റെ മോപ്പ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡെയിലി ഫോർ മോപ്പായിട്ട് യൂസ് ചെയ്യാം. വീട്ടിൽ മോപ്പ് യൂസ് ചെയ്യാം. വേറെ ഒരു പൈപ്പ് വലിയ സംഭവം കാണുന്നത്. ഇതാണ് നമ്മുടെ പ്രധാന ഡിവൈസ്. ഇതും നമ്മൾ ഈ സ്റ്റീൽ റോഡിൽ കണക്ട് ചെയ്യാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ശരിക്കും ഒരു ബ്രഷ് മോരി അല്ലേ. ഇത് മെഷീൻ സെറ്റർ ബ്രസിൽസ് ആണ്. ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതിലൂടെയാണ് നമ്മളെ ചളിയും മാലിന്യൊക്കെ പുറത്തേക്ക് എടുക്കുന്നത്. ഒരു വാക്വം ക്ലീനർ സെറ്റപ്പ് അല്ലേ. ഇത് ഇവിടെ ഒരു വാൾവ് ഉണ്ട്, ഒരു ഫുട് വാൾവ് വാഷർ ഉണ്ട്. ഇത് നമുക്ക് വെള്ളം പോകുമ്പോൾ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഞാനിത് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള നമുക്ക് ഈ സംഭവം വെച്ച് നമ്മുടെ ഹാൻഡ് വാഷിന്റെ ഈ ഒരു വാട്ടർ ടാങ്ക് ക്ലീനർ വെച്ച് നമുക്ക് ഈ ഒരു ടാങ്കിലെ ചളി മൊത്തം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പന എടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വരും കേട്ടോ. ജസ്റ്റ് വെള്ളം കൊണ്ട് ഒന്ന് ഇതാക്കി സൈഡൊക്കെ നമുക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തതിനു ശേഷം അത്യാവശ്യം നല്ല നീളുന്ന കയ്യാന്ന് പെട്ടെന്ന് താഴെത്തും അല്ലേ. കളി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം വരക്കുമ്പോ തന്നെ അത്യാവശ്യം സെറ്റ് ആവും അല്ലേ. നമുക്ക് ഇതിന്റെ എന്താ പറയാ ഈ ഡിറ്റർജന്റ് പൗഡറിന്റെ ആവശ്യമില്ല അല്ലേ. ഒന്നും വേണ്ട. പറ്റിയ ഷാമ്പൂന്റെ ആവശ്യം ഉണ്ടോ? വേണ്ട. കൈ കൊണ്ട് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മാക്സിമം ഭാഗങ്ങളൊക്കെ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് ക്ലീൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിന്റെ സൈഡുകളിൽ അജും കോണറൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഇത് ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി പോയിന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ലോക്കായി. ഇതിപ്പോ കണക്ട് ആയി. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇറങ്ങാതെ തന്നെ അതിന്റെ ഈ സൈഡിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ ടാങ്കിനൊക്കെ പ്രത്യേകത ഈ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കാണാൻ
അപ്പൊ സീബു കൊറേ കഷ്ടപ്പെട്ടല്ലേ, വേറത്തെ കുളിച്ച് നല്ല വെയിലത്തൊക്കെ ആയിട്ട് സംഭവം ഏകദേശം നമ്മുടെ ടാങ്ക് ഒരു 90% ക്ലീൻ ആയിട്ട് ഈ വെള്ളം നമ്മൾ ഇത് ബാലൻസ് വെക്കും. ഈ താഴ്ഭാഗം ക്ലീൻ ആയല്ലേ, ബ്രഷ് താഴെ ഉള്ളിലേക്ക് ഇറക്കുക, അതിന് ബാക്കിയെല്ലാം വെള്ളം നമ്മള്
ഇതാണ് പക്ഷേ നമ്മൾ ജസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ഇതൊക്കെ നമുക്ക് അറിയാം കഴിയുന്നത് തുടർച്ചയോട് നോക്കാം. അപ്പൊ ശിവോ, നമ്മളെ പണി ഏകദേശം കഴിഞ്ഞല്ലേ. സംഭവം ശിവക്ക് വേറത്തെ ചൂടെടുത്തിട്ടുണ്ടല്ലോ, നല്ല വെയിലാട്ടോ, മഴക്കാറും വെയിലൊക്കെ ഭയങ്കര. അപ്പൊ നമ്മളത് ടാങ്ക് നോക്കിയോ എങ്ങനെയുണ്ടായിട്ട് ടാങ്കാ നോക്കിയ ഫസ്റ്റത്തെ ഒരു കോല അത്രയും ചളിയും കാര്യങ്ങളും അല്ലേ. അപ്പൊ സംഭവിച്ചത് നമ്മുടെ മലയാളികൾക്കെല്ലാം, മലയാളികൾക്ക് കേരളത്തിലെ ആൾക്കാർ പുറത്തും കൊടുക്കുന്നുണ്ടോ? ഓൾ ഇന്ത്യ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് നമ്മളെ താഴെക്കാട് നമ്പർ വിളിച്ചാൽ മതി. അപ്പൊ ഹാൻഡ് ബാസിന്റെ മൂന്നൂടെ പറയാം എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്. കയ്യെത്തുന്നൊരു ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു കയ്യെത്താത്ത ഭാഗങ്ങൾ എഡ്ജും കോർണറും ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ ഈ സംഭവം മൈക്രോവേവറിന്റെ മോപ്പ്. ഇത് നമുക്ക് ഇനി ഫോർമ ഓപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ആവശ്യം വരുന്നില്ല, കാരണം ഇനി 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് ചെളി മാത്രം ഫോക്കസ് ചെയ്യാം. 6 മാസം ക്ലീൻ ചെയ്യാനുള്ള 3 മാസം കഴിഞ്ഞ് ക്ലീൻ ചെയ്യാന്നെങ്കിൽ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി, കാരണം വെള്ളം ഫുള്ള് വെള്ളം കളയേണ്ട ആവശ്യമില്ല, ചളി മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കാണിച്ചിട്ട് നമ്മുടെ ഹാൻഡ്ബാസ് കൊണ്ട് ക്ലീൻ ചെയ്ത് നമ്മളെ ആദ്യം നമ്മൾ ഉണ്ടായ കാലം ഓർത്ത് ആ കോലം കണ്ടാൽ തന്നെ ചളി പിടിച്ചിട്ടല്ലേ. സംഭവം സെറ്റ് ആയിട്ടാ, കുറച്ചൊന്ന് നമ്മളൊരു കൊല്ലായതുകൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ പരിപാടി തീർത്തു. അപ്പൊ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് സംഭവം സെറ്റ് ആയല്ലേ. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ, നമ്മുടെ ഹാൻഡ്ബാസിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് താഴെക്കാട് നമ്പർ വിളിച്ചാൽ മതി. അപ്പൊ എന്തായാലും സിബു താങ്ക് യു, സംഭവം വേർത്ത് വിളിച്ചു നോക്കല്ലേ. ഒരു പോയിട്ട് മോരും വെള്ളം കുടിക്കാം പാലക്കാട്. അപ്പൊ എന്തായാലും താങ്ക് യു.